അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ വീട്ടിലുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കാണ്ട് ഒരു കബാബ് തയ്യാറാക്കുന്ന വീഡിയോയിലാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ള റോഡ് സൈഡിലുണ്ടായിരുന്ന ഒരു മുള മുറിച്ചിട്ട് രണ്ടടി നീളത്തിൽ മുറിച്ചുകാണ്ട് അതിനെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയാണ്. കബാബ് തയ്യാറാക്കണമെങ്കിൽ അലകായിട്ട് വെക്കണമല്ലോ, അതായത് ഇറച്ചി നമ്മൾ കോത്തുകാണ്ട് തീക്കണലിൻ്റെ മുകളിൽ പാലമായിട്ട് വെക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബീഫ് കൊണ്ടാണ് കബാബ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മസാലകൾ എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിലില്ല സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടി, മുളകും പൊടി, പച്ചമുളക് അരച്ചതും ഉപ്പും മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കൂടെ രണ്ട് സവാളയും ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ കബാബ് കഴിക്കുമ്പോൾ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കബാബിലേക്ക് ഞങ്ങൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളത് ചപ്പാത്തിയാണ്. അടുപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് സിമെൻറ്റിൻ്റെ ഇഷ്ടിക കൊണ്ടാണ്. രണ്ട് ഭാഗം അപ്പുറപ്പുറം വെച്ചിട്ടാണ് അടുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ അത് വീട്ടിൽ വീട് പണി കഴിഞ്ഞതിന് ശേഷം ബാലൻസ് വന്നിരുന്ന ഇഷ്ടികയായിരുന്നു. പിന്നെ നമ്മൾ സൗദിയിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്നവരെ കൽക്കരിയോ കർപ്പൂരമൊന്നും ഇതിൽ കൂട്ടിയിട്ടില്ല. സാധാരണ നമ്മൾ വീട്ടിൽ അടുപ്പ് കൂട്ടുന്ന പോലെ തന്നെ വിറക് വെച്ചിട്ടാണ് അടുപ്പ് കൂട്ടിയിട്ടുള്ളത്. കരി പോലും ഞങ്ങൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇത് സാധാരണക്കാരന് തയ്യാറാക്കാൻ നല്ലൊരു ഒരു തോട്ടാണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഞാൻ നാട്ടിലിറങ്ങി അന്ന് മുതൽ മഴ തന്നെയായിരുന്നു. എല്ലാ ദിവസവും ഭയങ്കര നിൽക്കാത്ത ചോരാത്ത മഴയായിരുന്നു. അപ്പോൾ മഴയ്ക്ക് കുറച്ചൊരു കുറവുള്ള സമയം നോക്കിയാണ്ടാണ് ഇപ്പോൾ ഈ ഇതെല്ലാം തയ്യാറാക്കുന്നത്. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ തീ പിടിപ്പിക്കുക തന്നെയാണ്. അതായത് വിറകൊക്കെ തണുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നനഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തീ കൊണ്ട് പിടിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കബാബ് ഏകദേശമൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.